മീൻസ് നമുക്കൊരു ഇത് കിട്ടും ബ്രോ, വെസ്റ്റേൺ മോഡൽ ഡ്രസ്സസ് അവൈലബിൾ ആണ് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന തേക്കടിയിലാണ്. നമ്മളിത് എന്താ പറയാ, കുറച്ച് സ്ഥലങ്ങളെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഇവര് നാളെ രാവിലെ പോകും. അതുകൊണ്ട് ഏകദേശം ഒരു ലെഫ്റ്റ് ബ്രോ, ഏകദേശം ഒരു 6 മണിയോടുകൂടി നമ്മുടെ പ്രോഗ്രാം എല്ലാം നിർത്തണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നേരെ തേക്കടിക്ക് പോവാണ് ബ്രോ. തേക്കടിക്ക് പോവാം. അപ്പൊ ഇന്ന് നമ്മള് തേക്കടിക്കാണ് പോകുന്നത്. രാവിലെ പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഹെഡ്ലൈറ്റിന്റെ കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ആക്സിലേറ്ററിന് ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയായിരുന്നു. അപ്പൊ നമ്മള് നേരെ തേക്കടിക്ക് പോകുന്നു. സുരേഷ് ബ്രോ, അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുമേലുള്ള ബെല്ലൈക്കോടെ ഓൺ ചെയ്യുക. നമ്മുടെ അപ്പോ നമ്മുടെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അടിപൊളി അടിപൊളി അതാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, പ്രൊഡന്റ് വിൻവോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടപ്പള്ളിയിൽ ഉടനെ തന്നെ ഒരു ടൗൺഷിപ്പ് ലോഞ്ച് ആവുന്നുണ്ട്. ഈ പ്രൊജക്ട് കൊണ്ടുവരുന്നത് ഇന്റർനാഷണൽ ബിൽഡേഴ്സ് ആയിട്ടുള്ള പുറവാങ്കര ബിൽഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, നമുക്ക് അതിൽ ഒരു രക്ഷയും കാണത്തില്ല, ബെസ്റ്റ് ക്വാളിറ്റി തന്നെയായിരിക്കും. ഇത് നമ്മുടെ ഒബ്രോൺ മാളിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം, ലുലൂൺ മാളിൽ നിന്ന് ഒരു 900 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. 18 ഏക്കറിൽ 4 ടവറുകളിലായിട്ട് 540 അപ്പാർട്ട്മെന്റ് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ 20,000 സ്ക്വയർ ഫീറ്റില് ക്ലബ് ഹൌസ്, ക്രിക്കറ്റ് നെറ്റ്, കളരിക്കോട്ട്, അതുപോലെ 40 അമലൻറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫ്യൂച്ചർ വാട്ടർ മെട്രോയിലേക്ക് ഉള്ള എൻട്രൻസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തേക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, വെസ്റ്റേൺ മോഡൽ ഡ്രസ്സസ് അവൈലബിൾ ആണ് ഇവിടെ. I'm drowning in something and I can't come out. So show me loving, I need loving. Meet myself in enough. It's like being a doctor to a crushing heart. I want you to know how bad it hurts. You're keeping me silent along my heart. Oh, 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 are you dreaming of me now? നമ്മൾ തേക്കടി പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബോട്ടിംഗ് ഇല്ല. എത്ര 4 മണിയല്ലേ ബ്രോ പറഞ്ഞേ, 4 മണി വരെ ഉള്ളായിരുന്നു ബോട്ടിംഗ്. നമ്മൾ ലാസ്റ്റ് ബോട്ട് 4 മണി വരെ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക, വലിയ കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങ് പോകുന്നു. ഇപ്പൊ നമ്മൾ കുമിളി ഒന്നാമലുണ്ട്. കുമിളി ഒന്നാമലിൽ ഇവിടെ ആന സഫാരിയുടെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ശ്രീനാഥ് ഇവിടെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. നമ്മൾ ശ്രീനാഥിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ഒരു ആനയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശ്രീനാഥ് ഉണ്ടായിരുന്നു, അവൻ അവിടുത്തെ പാപ്പനായിരുന്നു. ഇപ്പൊ ഇവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത്. അപ്പൊ ശ്രീനാഥിനെ വിളിച്ചിട്ട് എടുത്തില്ല, അവൻ ചിലപ്പോ ഇവിടെ കാണുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം കാണാം. അടിപൊളി അടിപൊളി അപ്പൊ നമ്മള് കുമിളി ഒന്നാമലിലാണ് നിക്കുന്നത് ബ്രോ. കുമിളി ഒന്നാമൽ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ശ്രീനാഥിനെ ചോദിച്ചപ്പോ അവിടെ മുകളിലാന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരനോട് ചോദിക്കാം. അടിപൊളിയാ കേട്ടോ. നമ്മള് ആ 6 മണി പോയില്ലേ, അതുപോലെ തന്നെ. ചേട്ടാ പേരെങ്ങനെയാ? സജിയോ? പാപ്പാനാണോ? ഓക്കെ, ഞാൻ നമ്മുടെ സജി ചേട്ടനെ കാണിക്കാം കേട്ടോ. നമ്മുടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതാ. ഓക്കെ, ഇതാണപ്പോ നമ്മുടെ സജി ചേട്ടൻ. ചേട്ടാ പറ, എത്ര നാളായി ഈ ആന ഫീൽഡിലേക്ക് വന്നിട്ട്? വന്നിട്ട് 35 വർഷം. 35 വർഷമായി. എവിടെയാ സ്ഥലം? മുണ്ടക്കയം. മുണ്ടക്കയം ആ, ഇവിടെ തന്നെ അല്ലേ.
ഓക്കെ, അപ്പൊ നമ്മുടെ സൈചേട്ടനാണ്. അപ്പൊ സൈചേട്ടൻ നമ്മളെ റൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൊത്തം എത്ര ആനയുണ്ട് ചേട്ടാ? ഇവിടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, സീസൺ ആയതുകൊണ്ട് കുറവായതുകൊണ്ട് ഒരെണ്ണം ഉള്ളു അല്ലേ. അതിലാണ് റൈഡ് അല്ലേ? എത്ര ടൈമാണ് റൈഡ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അരമണിക്കൂർ ഒരാൾക്ക്. ഓക്കെ, അപ്പൊ മാറി 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 അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സൈചേട്ടൻ. ഓക്കെ, അപ്പൊ നമ്മള് കുമിളിയിൽ എല്ലാരും വരുന്നുണ്ട്. ഇവിടെ കേറുക, തേക്കടി വരുമ്പോ ഇവിടെ ടച്ച് ചെയ്യാം. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. നമ്മുടെ ടസ്ക ട്രെയിൽ. ആ ഓക്കെ, അപ്പൊ നമുക്ക് കേറിയ ആനപ്പുറത്ത്. യമുന കൈ തരുമോ? കൈ തരത്തില്ലല്ലേ. അപ്പൊ അതെ, നമ്മൾ ആനയുടെ പുറത്ത് കയറാൻ പോവാണ്. ഓക്കെ, ഇത് ഇവരിവിടെ റീൽസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു. ബ്രോ റീൽസ്, അടിപൊളി റീൽസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ആന ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ മാറി മാറി കയറണം ബ്രോ. അപ്പൊ ഫസ്റ്റ് ആര് കയറും? വേറൊരുണ്ട് പുറകില്. ആ ഇതോ ചാടുന്ന കണ്ടോ? അതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആര് കയറും? കയറുന്നല്ലേ നിങ്ങൾ കയറുന്നേ ഇപ്പഴേ കയറുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആനപ്പുറത്ത് കയറാൻ പോണ, ഇവിടെ ഒരു ആന ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ നമ്മൾ ആരിലെ ഒരാള് കയറും. എന്തോ ചേട്ടാ, ഓരോരുത്തരാണ് കയറുന്നേ ആണോ? പ്രേം ബ്രോ, നോ 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 ബ്രോ, ഫസ്റ്റ് ചെല്ല്. You're loving, 'cause I'm drowning in something and I can't come out. So show me loving, I need loving. Me myself ain't enough. It's like being a dog to a crushing heart. I want you to know how bad it hurts. You're keeping me silent along my heart. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ആനയുടെ പുറത്ത് കയറിയിരിക്കാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആനപ്പുറത്ത് കയറുന്നത്. ബ്രോ പേരെങ്ങനെയാ? വിഷ്ണു. വിഷ്ണു പാപ്പാൻ ഇത് അപ്പു. അത് പുള്ളി അവൻ പഠിക്കുവാണോ? അവൻ ഇപ്പൊ അപ്പു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. അവൻ ഇതിനോടൊരു ടച്ചായിട്ട് വന്ന് പഠിക്കാൻ വന്ന് നിൽക്കുന്നു. അപ്പൊ അതെ, ആന സഫാരിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ആന സഫാരി അല്ലേ? സവാരി അല്ലേ? ആന സഫാരി. അപ്പൊ അന്ന് ശ്രീനാഥിന്റെ അവിടെ പോയപ്പോ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് ആനപ്പുറത്ത് കയറുന്നത്. Show me loving, I need your loving, 'cause I'm drowning in something and I can't come out. So show me loving, I need your loving. Me myself ain't enough. It's like being a dog to a crushing heart. I want you to know how bad it hurts. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ആന സവാരി എല്ലാം കഴിഞ്ഞു. അടിപൊളിയാണ് ചേട്ടാ, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും തേക്കടി ഒക്കെ വരുമ്പോ ഇവിടെ ടച്ച് ചെയ്യുക. തേക്കടിയിൽ നിന്ന്, അതായത് കുമിളിയിൽ നിന്ന് 1 കിലോമീറ്റർ, കുമിളി 1 മൈൽ എന്ന് പറയും. ഓക്കെ ചേട്ടാ, ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ ഇനിയിപ്പോ അടുത്ത സ്റ്റേ എന്ന് പറഞ്ഞാല് ഇവിടെ ഒട്ടകത്തലമേടാണ്. അവിടെ ജിപ്സി ഇട്ടിട്ട് അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് അറിയോ ബ്രോ? കാണിച്ചു കൊടുക്കാം. കണിയാവേ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി, അപ്പുറത്തെ മല നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും ചേട്ടാ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് കാണാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
തൊട്ട് മേലുള്ള ബെല്ലൈക്കും കൂടെ ഓൺ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.